യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമിനെ ഇന്നറിയാം. ഇന്ത്യൻ സമയം രാത്രി 12:00 ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാനും എസി മിലാനും സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ മുഖാമുഖം ഏറ്റുമുട്ടും. സാൻസിറോ സ്റ്റേഡിയത്തിലാണ് സീസണിലെ അഞ്ചാമത്തെ മിലാൻ ഡെർബി. കഴിഞ്ഞ ആഴ്ച ആദ്യപാദം എതിരില്ലാത്ത 2 ഗോളിന് ജയിച്ച ഇന്ററിനെ സംബന്ധിച്ച് ഒരു സമനില പോലും ധാരാളം. മിലാന് പക്ഷേ അത്ര പന്തിയല്ല കാര്യങ്ങൾ. ചുരുങ്ങിയത് 3 ഗോളിനെങ്കിലും അയൽക്കാരെ മറികടന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇറ്റാലിയൻ സെരിയയിൽ ഇന്റർ 3-ാമതും മിലാൻ 5-ാമതുമാണ്. സന്തോഷത്തോടെ സീസൺ അവസാനിപ്പിക്കാൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പ്രവേശനം ഇരു ടീമിനും അനിവാര്യം. ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന ബെൽജിയൻ സ്ട്രൈക്കർ റൊമേനു ലുക്കാക്കുവിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇന്റർ. ലൗചേറോ മാർട്ടിനസും എഡിൻ സെഗോവും ചേരുമ്പോൾ മിലാന്റെ പ്രതിരോധ നിരക്ക് പിടിപ്പത് പണിയാവുമെന്ന് ഉറപ്പ്. തുടർച്ചയായ 5 മത്സരങ്ങളിലെ ജയവുമായാണ് സിമോൻ ഇൻസാഗി പരിശീലിപ്പിക്കുന്ന ഇന്റർ ഇറങ്ങുന്നത്. സമ്മിശ്ര ഫലങ്ങളായിരുന്നു മിലാന്റേത്. ഇരു ടീമും തമ്മിൽ സമീപകാലത്ത് ഏറ്റുമുട്ടിയപ്പോഴെല്ലാം ഇന്ററിന് വ്യക്തമായ മുൻതൂക്കവും ഉണ്ടായിരുന്നു. പരിക്ക് വലയ്ക്കുന്ന മിലാന് വെറ്റൻ സ്ട്രൈക്കർ ഒലിവർ ജിറൂഡ് തന്നെയാണ് പ്രധാന ആശ്രയം. 7 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീമാണ് മിലാൻ. സ്റ്റെഫാനോ പിയോലി പരിശീലിപ്പിക്കുന്ന ഇവർ ഇക്കുറി സെമിയിലെത്തിയിരിക്കുന്നത് 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. 6 കടന്നാലും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇറ്റാലിയൻ സാന്നിധ്യമുണ്ടാകും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.